അപ്പൊ മഞ്ഞിറങ്ങുന്നതിന് മുന്നേ ഈ ആളെ വൈൽഡാക്കി വളർത്തരുത്, കഴിവതും ഇവിടെ വെച്ച് നമുക്കത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഭഗവാന്റെ കുഞ്ഞ് പിടിക്കരുത്, നമുക്ക് കൈയിലോട്ട് വന്ന് ഈ ആളെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യെസ്, അപ്പതേ നമ്മൾ നമ്മളെ വീട്ടിലോട്ട് എത്തിയ കേട്ടോ. മഴ കാരണം എന്തേ നമ്മളെ കൂട്ടിന്റെ അങ്ങോട്ട് നിർത്തി കാണിച്ചാൽ, നമ്മൾ കൂട്ടിന് അങ്ങോട്ട് പോകാനുള്ള വഴി നോക്കിക്കേ, ഫുള്ളി ഇരുട്ട്. നമുക്ക് കൊണ്ടുവന്ന വണ്ടി ഇനി ഇപ്പം ഇവിടെ ഇടാല്ലേ. നമുക്ക് ഇറങ്ങാം. ആരെയും ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നില്ല, കാരണം നമുക്ക് ഈ ആളെ ഇവിടെ വെച്ച് നമുക്കത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കൂട്ടിനകത്ത് മാത്രമേ അതിനെ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. ഓടിക്കളയും, ഓടിക്കളഞ്ഞാൽ കിട്ടത്തില്ല. അതെന്തായിരിക്കുന്നില്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇതിൻ്റെ അകത്താണ് നമ്മളാളെ കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, ആള് ബഹളം വയ്ക്കുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഡോർ അടയ്ക്കട്ടെ. എല്ലാവരുടെ ഞാൻ കിളിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, മഴ പെയ്ത് നമ്മുടെ ഈ തറ മൊത്തം ഇടിഞ്ഞ കേട്ടോ. ഇപ്പോൾ കാറ് കയറത്തില്ല, മഴ പെയ്തപ്പോൾ ഫുൾ ഇരുട്ടി. ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല രീതിയിൽ മഞ്ഞിറങ്ങും കേട്ടോ. നമ്മൾ ഇന്നത്തെ ദിവസം രണ്ട് വീഡിയോ ആക്ച്വലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും, നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. അത് കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് കയറി കണ്ടു വെക്കുക കേട്ടോ. ഫുൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് കേട്ടോ, കാരണം നല്ല ഇരുട്ടി. സമയം വന്നിട്ട് ഇപ്പോൾ ഒരു 4 മണിയാവേ ഉള്ളൂ, പക്ഷേ കണ്ടാൽ പറയും 4 മണിയാണെന്ന്. ഇപ്പം മഞ്ഞിറങ്ങുന്നതിന് മുന്നേ ഈ ആളെ നമുക്ക് തുറന്ന് ഇവർക്ക് കാണിക്കണം, നിങ്ങൾക്കും കാണിക്കണം. അപ്പോൾ എന്താണ് നിങ്ങൾ ആലോചിക്കും, പറഞ്ഞുതരാം കേട്ടോ എന്താണെന്ന്. അതെ, നമ്മൾ കൂട്ടിനകത്തോട്ട് കയറുകയാണ്. അപ്പോൾ കാര്യം ചെയ്യാം, ഞാൻ കൂടിനകത്തോട്ട് കയറുന്ന സമയം കൊണ്ട് ഇവർക്കിപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കും. നിങ്ങൾ പോയി കണ്ടിട്ടുവാ നമ്മൾ എന്താ കൊണ്ടുവന്നേക്കുന്നതെന്ന്. നമ്മുടെ സബ്സ്ക്രൈബർ ഒരുപാട് നാളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു സാധനത്തിനാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്ത് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുവാ. Tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് നാള് കൊണ്ട് പറയുന്ന ഒരു സാധനം നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഫിഷിനെ എടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇന്ന് വന്നത്, നമ്മൾ ഇന്നൊരു വെറൈറ്റി സാധനം എടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാണ് വന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ ഷോപ്പിലോട്ട് എത്തി. ആള് നമ്മുടെ സാധനം എടുക്കാൻ വേണ്ടി പോയേക്കാണ്. കേജ് ഇവിടെ ഇരുന്നോട്ടെ. പുതിയ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് റഫായിട്ട് കാണിച്ചു തരാവേ. ഈ കിടക്കുന്ന ആളെ നോക്കിക്കേ, സെനഗലാണ് കേട്ടോ. സെനഗലിൻ്റെ കുറച്ചും കൂടി വലിയ സൈസ്. ഓ നൈസ് അല്ലേ. അതെ, ഇത് വേറൊരു വെറൈറ്റി കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് നെയിം അറിയത്തില്ല. റെഡ് വരെ നോക്കിക്കോ, ഈ ഹെഡിൽ നൈസായിട്ടുണ്ടല്ലേ. ടൈഗർ ഫിഷസ് ആണ് ഈ കിടക്കുന്നത്, കാണാൻ എന്ത് ബ്യൂട്ടിയാണ്. കുറച്ചധികം നമ്മളെ മോളീസ് കിടപ്പുണ്ട്, ചേഞ്ചേഴ്സ് കിടപ്പുണ്ട്. ഇത് കുറച്ചധികം ക്വാണ്ടിറ്റി കോഴിക്കാർക്ക് വന്നിട്ടുണ്ട്. നൈസല്ലേ. നമ്മളെ എല്ലാ വട്ടവും വരുമ്പോൾ കാണിക്കുന്ന ഒരാളാണ് നമ്മളെ പാക്കു. ഈ ഗപ്പീസിനെ നോക്കിക്കേ, എൻ്റെ എന്നെ രസമല്ലേ ടൈലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഏറ്റവും മുകളിലത് അരോണ കിടപ്പുണ്ട്, ഒരു അരോണ എടുക്കണം കേട്ടോ. പക്ഷേ ഇതൊക്കെ കുഞ്ഞ് സൈസാണ്, നമ്മുടെ ടാങ്കിൽ കൊണ്ടിട്ടാൽ ഉടനെ തന്നെ നമ്മളെ പീക്കൊക്കെ അടിക്കും. നമ്മളെ വാങ്ങാൻ വേണ്ടി വന്ന ആള് ദേ ഇതാണ് കേട്ടോ. ടേംഡ് ആണോ ബ്രോ? ഓപ്പൺ ചെയ്യാതിരിക്കാൻ നോക്കാം. നമ്മൾ ഇതിലോട്ട് ആക്കി കൊടുക്കാം. കുലുങ്ങുമ്പോ കുഴപ്പമില്ലല്ലോ. ഓക്കെ, വൈൽഡാക്കി വളർത്തരുത്, കഴിവതും ടാംഡാക്കി തന്നെ കൊടുക്കുക. മാക്സിമം ടാംഡാക്കി തന്നെ എടുക്കുക, ടാംഡാക്കിയാൽ നല്ല ഭംഗിയാണ്, പോക്കറ്റിലൊക്കെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം, നേരെ വീട്ടിലോട്ട് പോവാം. നിധിക്ക് അറിയത്തില്ല, കാർത്തൂൺ അറിയത്തില്ല, മമ്മിക്ക് അറിയത്തില്ല ഇത് എടുക്കുമെന്ന് ആരും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല കേട്ടോ. ഭയങ്കര ആഗ്രഹമാണ്. ഇന്നലെയും കൂടി നിധി എൻ്റെ അടുത്ത്, ഞാൻ ചുമ്മാ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എല്ലാത്തിനും വീഡിയോസ് ചുമ്മാ ഇരുന്ന് കാണും നമ്മളെ പെറ്റ്സിൻ്റെ. എന്നോട് ഇത് നമുക്ക് ഒരെണ്ണം എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് കാണിപ്പോൾ നല്ലൊരു സർപ്രൈസ് ആകും കേട്ടോ. നമുക്ക് പെട്ടെന്ന് വീടെത്താം. അപ്പോഴത്തെ നമ്മൾ നെടുമങ്ങാടെത്തി. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ആപ്പിൾ മേടിച്ചു കേട്ടോ. അതെ, അവന് കഴിക്കാനായിട്ട് ആപ്പിൾ മേടിച്ചു, സുഖം ഉറക്കം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് തിരിക്കാം, നല്ല മഴയായ കേട്ടോ. ഇതേ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരാൾ ഓടുകയാണേ, മഴയായതുകൊണ്ട് പാവം. അങ്ങനെ ദേ ഫൈനലി നമ്മുടെ വീട്ടിലോട്ട് എത്തി. ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാം, പറ്റുവാണെങ്കിൽ നമുക്കിപ്പോൾ വീഡിയോ എടുക്കാം, ഇല്ലെങ്കിൽ മഴ തുറന്നിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടായിരുന്നല്ലോ. അങ്ങനെ ദേ ഇനി ഇവർക്ക് കാണിച്ചു കൊടുക്കണം. ദേ ആളിവിടെ ഇരിപ്പുണ്ട്. എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ എന്തായിരിക്കും എന്ന്? എലിയെ കണക്കോ? എലി നമ്മളെ ഓൾറെഡി ഒരെണ്ണം ഉണ്ടല്ലോ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓക്കെ ശരി, അപ്പോൾ എന്തായാലും അവർ നോക്കട്ടെ എന്താണെന്ന് നോക്കട്ടെ. നോക്കി നോക്ക്, ഓപ്പൺ ചെയ്ത് നോക്കി നോക്ക്. ഓ, ഭഗവാന്റെ കുഞ്ഞ്, ഭഗവാന്റെ കുഞ്ഞ്.
കഴിഞ്ഞ വീഡിയോയില് കാർത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയൊരു കടിയുണ്ട്, ടേംഡാണ്, ദശമിട്ടാണ്, ആള് ടേംഡാണ്. കയ്യിലെടുത്ത് നോക്കി നോക്ക്, എന്നെ കടിച്ചു വർണ്ണ വഴിക്ക് രണ്ടു മൂന്ന് കടി എനിക്ക് കിട്ടി, ദശം തിരിക്കുകയാണ്. ആള് കഴിക്കുന്ന എന്താണെന്നറിയാമോ? സെർലാക്ക്. കുറഞ്ഞ ആളല്ല, ഇത് ടേം ചെയ്ത് വളർത്തിയതാണ് കേട്ടോ. പിടിക്കരുത്, അവൻ കയ്യിലോട്ട് വന്നു. എന്തോ ഫുഡ് 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 എന്ന് പറഞ്ഞാണ്. ഇതാണ് കേട്ടോ ആള്, നോക്കിക്കോ. ഇത് ആക്ച്വലി എങ്ങനെയാണെന്ന് മമ്മി, നമ്മളിപ്പോ മുകളിലെ ഒരു സ്ഥലത്ത് നിന്ന് ഇരുന്ന് നമ്മളിങ്ങനെ കൈ കാണിച്ചാൽ പറന്ന് വരും, എന്ന് വെച്ചാൽ പറഞ്ഞതല്ല ഗ്ലൈഡ് ചെയ്ത് വരും. ഓ, കടിയുണ്ട്, വിശന്നിട്ട് വയ്യ കേട്ടോ. ആൾക്ക് നല്ല വിശപ്പുണ്ടായിരിക്കും. ആപ്പിൾ കഴിക്കും. ആപ്പിൾ ഞാൻ മേടിച്ചു. ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഞാൻ ആപ്പിൾ മേടിച്ചു കേട്ടോ. ശരിടാ, കറക്റ്റായിട്ട് കയ്യിൽ കാണിച്ചു തരാം കേട്ടോ. കാരണം ഇപ്പൊ ആശൻ വിശന്നിട്ടാണ്, അതുമല്ലാണ്ട് സ്ഥലം മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് അവനുണ്ട്. അവന് കണ്ണ്, ആ എലിയുടെ മുഖം. അണ്ണൻ, അണ്ണനാണിത്. പണ്ട് കൊണ്ടുവന്ന്, ഓ പണ്ട് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം. ഇത് ആക്ച്വലി ഇത് ടേംഡാണ്, പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇനി ഫോമായി വരണം. നമ്മുടെ കയ്യിൽ, അതെ, നമ്മുടെ വീട്ടിനകത്തുള്ള കുഞ്ഞു കൂടുണ്ടല്ലോ, അതായത് നമ്മൾ ഒരു പിന്നെ കല്ലുമൊക്കെ കിടന്ന കൂട്, കല്ല് കിടന്ന കൂടിനകത്തേക്ക് നമുക്ക് ഈ ആളെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ കോക്ടെയിൽസ് ഓൾറെഡി നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീട് നമ്മൾ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ആ കൂട്ടിലോട്ടാണ് നമ്മൾ ഈ ആളെ ഇടാൻ വേണ്ടി പോകുന്നത്. ഏകദേശം ഒരു 6 മാസത്തിന് താഴെ ഇതിൻ്റെ പ്രായം വരത്തുള്ളൂ. കുഞ്ഞാണ്, വലുതല്ല. രാവിലെ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. നല്ല ഉണ്ട കണ്ണാണ് കേട്ടോ. ആ, ഭയങ്കര രസമാണ്. അതിന്റെ വിഷൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവരെങ്ങനെയാ പറക്കുന്നതെന്ന്, ഗ്ലൈഡ് ചെയ്ത് വരുന്നത്. തുറന്ന് കാണിക്കണമെന്നുണ്ട്, പക്ഷെ അത് നമ്മളായിട്ട് ടേംഡ് ആയിട്ടില്ല കേട്ടോ. സൂപ്പർ ആണ് കേട്ടോ ആള്. നമ്മൾ എന്തായാലും ഇവനെ നമ്മള് ടേംഡ് ആയിട്ട് നമ്മൾ വളർത്തുള്ളൂ. ഇണക്കി വളർത്താൻ വേണ്ടി നിധി തയ്യാറാണ്, അല്ലേ നിധി? അതെ അതെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സ്ഥിരം പറയും അല്ലേ. അപ്പൊ ഇതിന് നമ്മളിത് അവിടെ ഒരു വലിയ ഒരു കേജ് സെറ്റ് ചെയ്യും. ആ കേജൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, ഉടനെ സെറ്റ് ആവും കേട്ടോ. അത് ഒരാളും കൂടി വരാനുണ്ട്. ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ പയ്യെ 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 സെറ്റ് ചെയ്തെടുക്കും. സെറ്റ് ചെയ്തെടുത്ത് നമ്മുടെ ചാനലിൽ എന്തായാലും നമ്മൾ കാണിക്കാം കേട്ടോ. ഇവരെ നമ്മളെ ടേം ചെയ്തെടുത്തെല്ലാം കാണിക്കാം. അപ്പം എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ സാധനം എടുത്തിട്ടുണ്ട്, അടിപൊളിയല്ലേ. ഇനി നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള നല്ല നല്ല പർച്ചേസുകളൊക്കെ വരും കേട്ടോ. പിന്നെ നമ്മുടെ ടാങ്കിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞ പോലെയുള്ള ഫിഷസിനെയൊക്കെ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ബാക്കിലൊക്കെ അവർ ഫുഡ് കഴിക്കുന്ന ആ ഒരു തിരക്കിലാണ്. ഇന്ന് നോക്കിക്കെ, നല്ല സൂപ്പർ മഴയായിരുന്നു കേട്ടോ. എപ്പോഴാണ് മഴ ഒന്ന് കുറഞ്ഞത്. ആളിവിടെ നല്ല അടിപൊളിയായിട്ട് ഓടി നടക്കുന്നുണ്ട് കേട്ടോ. ഇത് കുളിപ്പിച്ചുകൂടാ? അത് നമുക്ക് നമ്മളെ പെറ്റ്സൊക്കെ ഭയങ്കര വൃത്തിയായിരിക്കണ്ടേ. ഞാൻ നമ്മുടെ നമ്മുടെ എലിക്കുഞ്ഞി ആയാലും നമ്മുടെ മുള്ളംപന്നി ആയാലും ആമയെ വരെ ഞാൻ കുളിപ്പിക്കും. കാരണം എനിക്കത് വൃത്തിയായിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര സഫക്കേഷനാണ്. അപ്പം അതുപോലെ ഇനിയിപ്പോൾ ഇവരെ കുളിപ്പിക്കാൻ പറ്റില്ല, ചിലർ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പേരിടണ്ടേ? മമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പേര് സജഷൻ ഉണ്ടോ, എന്തെങ്കിലും ഇടാൻ വേണ്ടി ഐഡിയ ഉണ്ടോ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഇവന് എന്ത് പേരിടാമെന്ന്. ഒരു ഐഡിയ ഇല്ല എന്ത് പേരിടണമെന്ന്. ആ, ഇതിന് പേരിടുന്ന പോണോ നല്ല ഇത്. ആ, എന്ത് ബാബു ആ വെള്ള ഒന്ന്. ഇവരെ ഇവരെ ഇവരോട് ഞാൻ പേര് ചോദിച്ചിട്ട് നിങ്ങൾ ഒരായിരിക്കും, നിങ്ങൾ പേര് പറ കേട്ടോ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, നമുക്ക് ഏത് പേരിടാന്ന്. ഏറ്റവും കൂടുതൽ ലൈക്ക് ഏത് പേരിനാണോ വരുന്നത് ആ പേര് നമുക്ക് ഇതിന് ഇടാം കേട്ടോ. അപ്പം നമ്മളെ കുഞ്ഞുകൂടെ ഇവിടെ കൂടെ അവസാനിപ്പിക്കണം. ഇപ്പോൾ ഇവിടെ നല്ല നല്ല വീഡിയോസ് ഉണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുതന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇതിൽ പേർ മേടിക്കും, പിന്നെ ഇവന് ഒരു വലിയൊരു കൂട് തന്നെ അവിടെ സെറ്റ് ചെയ്യും കേട്ടോ. അടുത്തൊരു വീഡിയോ മേടിക്കണം. അപ്പോൾ ബൈ ബൈ നിധി. അപ്പോൾ കാർത്തു ബൈ, മമ്മി ബൈ. അപ്പോൾ ഇതിൻ്റെ ഒരു പേര് കേട്ടോ, പാക്കരൻ എന്നൊന്നുമല്ല കേട്ടോ, നിധി പാക്കരനാണെന്ന് പറഞ്ഞേക്കാം. നല്ല പേര് പറയണേ കേട്ടോ. നമ്മളവന് ആപ്പിൾ മുറിച്ചിട്ട് കൊടുത്ത കേട്ടോ. അപ്പോൾ അതൊക്കെ തിന്നിട്ട് ആശാന്ത മൊത്തം ഓടുന്നുണ്ട്. അവൻ്റെ കൂട് നമ്മളത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവനെ കൂട്ടിലോട്ട് മാറ്റണം. ഓക്കെ, അതെ, ലക്കി നോക്കി നിൽക്കുകയാണ് അത് എന്താണെന്ന്. എന്തുകൊണ്ട് ലക്കി ഇത്? എനിക്ക് പുതിയ കുഞ്ഞാവെ കിട്ടിയല്ലോ ലക്കി, എനിക്ക് പുതിയ കുഞ്ഞാവെ കിട്ടിയല്ലോ. അയ്യോ അയ്യോ ലക്കിയേ, ആപ്പിൾ കഴിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ആപ്പിൾ കഴിക്കാൻ.